നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഫത്തോഡയിൽ കരിക്കാരിക്ക് മുന്നിൽ എഫ് സി ഗോവ കരിഞ്ഞു വീണപ്പോൾ ചിരി പടർന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ബംഗളൂരു എഫ് സിയുടെയും ആരാധകരുടെ മുഖത്ത് മാത്രമായിരുന്നില്ല, എ ടി കെ മോഹൻ ബഗാൻ്റെയും ഒഡീഷ എഫ് സിയുടെയും ആരാധകരുടെ മുഖത്തും കാണാമായിരുന്നു ആ പുഞ്ചിരി. പ്ലേ ഓഫ് സ്വപ്നം നിലനിർത്താൻ വിജയപ്രതീക്ഷയുമായി കളത്തിലിറങ്ങിയ എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സിക്ക് മുന്നിൽ 2-1 പരാജയം ഫത്തോഡയിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ 31 പോയിന്റുകളുമായി 3-4 സ്ഥാനങ്ങളിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 2022-23 സീസണിൻ്റെ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള 2 മത്സരങ്ങളിൽ 1 വിജയിച്ചാൽ എ ടി കെ മോഹൻ ബഗാനെ പ്ലേ ഓഫ് സ്പോട്ട് കാത്തിരിക്കുമ്പോൾ 1 വിജയവും 1 സമനിലയും ഉൾപ്പെടെ 4 പോയിന്റുകൾ സ്വന്തമാക്കാനായാൽ ഒഡീഷ എഫ് സിയെയും പ്ലേ ഓഫ് സ്പോട്ട് കാത്തിരിക്കുന്നു. കാർലോസ് പിനയുടെ എഫ് സി കോവയ്ക്ക് ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. എ ടി കെ മോഹൻ ബഗാൻ അടുത്ത 2 മത്സരങ്ങളും തോൽവിയെറിയുകയോ സമനിലയിലാവുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഒഡീഷ എഫ് സി 2 മത്സരങ്ങളും സമനിലയിലാവുകയോ 1 മത്സരമെങ്കിലും തോൽവിയെറിയുകയോ ചെയ്യുക, ഒപ്പം അവസാന മത്സരത്തിൽ എഫ് സി ഗോവ ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തുകയും ചെയ്യുക, ഇതുമാത്രമാവും ഇനി എഫ് സി ഗോവയ്ക്ക് മുന്നിലുള്ള അവസരം. ടൂർണമെൻറ്റിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായെങ്കിലും ഇക്വേഷൻ എളുപ്പമാക്കി തന്നതിന് കേരള ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു എഫ് സി, എ ടി കെ മോഹൻ ബഗാൻ, ഒഡീഷ എഫ് സി ആരാധകരുടെ നന്ദി. ചെന്നൈയിൻ എഫ് സി പരിശീലകൻ തോമസ് ബ്രദാറിച്ചിനുള്ളത് തന്നെ.